എല്ലാവർക്കും സലു കിച്ചനിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മുടെ സുൽത്താൻ ബാംഗ്ലൂരിൽ വീട് ഷിഫ്റ്റ് ചെയ്തതൊക്കെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചല്ലോ. അപ്പം അത് കണ്ടത് മുതല് എനിക്ക് ഭയങ്കര ഒരു പ്രയാസം തോന്നി കേട്ടോ. കാരണം അവൻ ഒറ്റയ്ക്ക് നിന്ന് ഇതെല്ലാം ചെയ്യുന്നത് കണ്ടപ്പോ സത്യം പറഞ്ഞ ഭയങ്കര ഒരു വിഷമമാണ് തോന്നിയത്. അപ്പൊ സലു എന്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് പിന്നെ എന്തേ വാപ്പാക്കും ഉമ്മാക്കും ഒന്ന് പോയി ഈ സമയത്തൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ട് വന്നൂടെ എന്ന് ചോദിച്ചു. ഞങ്ങളങ്ങനെ പോകാനിരുന്നവരെ അല്ല, അങ്ങനെ സലു ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും എനിക്ക് പിന്നെ എന്നാ പിന്നെ പോവാന്ന് കരുതി. സലു നമ്മുടെ അടുത്ത് പറഞ്ഞത് അവിടെ പോയി അവന്റെ വേണ്ട എല്ലാം ചെയ്തു കൊടുത്തു വരുമ്പോൾ നിങ്ങൾക്ക് ഒരു സമാധാനം ആവുമല്ലോ എന്നാണ്. അപ്പൊ ഇവിടെ ഇരുന്ന് വലിയൊരു മെത്ത ഉണ്ടായിരുന്നു, അപ്പൊ അത് ഫോൾഡ് ചെയ്ത് കെട്ടിയൊക്കെ എടുക്കുകയാണ്. പിന്നെ വീട്ടിലിരുന്ന അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ എക്സ്ട്രാ ആയിട്ട് എന്റെ ഉള്ളതെല്ലാം ഞാനൊന്ന് പാക്ക് ചെയ്തെടുത്ത് എന്തൊക്കെയാണെന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണിച്ചു തരാം. അപ്പൊ ഇതെല്ലാം ഒന്ന് പാക്ക് ചെയ്ത് എല്ലാം കെട്ടിവെച്ചു. അപ്പൊ മാമയാണ് നമ്മളെ ബസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോണത്. അപ്പൊ സുൽത്താൻ എപ്പോഴും പോണതുപോലെ തന്നെ വൈകുന്നേരം 7 മണിക്കുള്ള ബസ്സിലാണ് നമ്മൾ പോണത്. എല്ലാം പെട്ടെന്ന് ഹറിബറി ആയതുകൊണ്ട് ആരുടെയും പറയാനും എടുക്കാനും ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ മോളെ പിന്നെ നേരെ കൊണ്ടുപോയി മോളുടെ വീട്ടിലാക്കിയിട്ടാണ് നമ്മളിപ്പം ബസ് സ്റ്റേഷനിലേക്ക് വന്നത്. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അവളെ കൊണ്ടുപോകുന്നത് അത്ര ശരിയല്ലല്ലോ. അങ്ങനെ ഇപ്പൊ നമ്മളിവിടെ എത്തിയപ്പോഴേക്ക് കറക്റ്റ് ആയിട്ട് ബസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ലഗേജ് എടുത്ത് വെക്കാണ്. അപ്പൊ ഈ ഒരു ബുദ്ധിമുട്ട് ഉയർത്താന്ന് സുൽത്താൻ പറയുന്നത് ലഗേജ് ഒന്നും ഇല്ലാതെ വരുമ്പോ ഫ്രീ ആയിട്ട് പോലാം, നമ്മൾ ബുദ്ധിമുട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. അപ്പൊ മാമ യാത്ര പറഞ്ഞതാ മാമ പോവാണ്. അപ്പൊ ബസ്സിന്റെ ഉൾഭാഗം സുൽത്താൻ പോകുമ്പോഴാണ് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. ഇതിപ്പോ നേരിട്ട് അനുഭവിച്ച് അറിയാൻ പോവുകയാണ്. അപ്പൊ ഇതിപ്പോ എനിക്ക് നിസ്സാർക്കൊക്കെ ആയതുകൊണ്ട് ഡബിൾ കോട്ടാണ് എടുത്തത്. അപ്പൊ അതാവുമ്പോ നമുക്ക് സൗകര്യമാണല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞ എനിക്ക് ഭയങ്കര ഒരു അതിശയം തോന്നി കേട്ടോ. കാരണം ഇതിനുള്ളിൽ അകത്ത് കയറിയിരുന്ന് ഡീറ്റെയിൽ ആയിട്ടൊക്കെ കാണുന്നത് ശരിക്കും ഇപ്പോഴാണ് കേട്ടോ. ബസ്സിൽ പണ്ട് നമ്മൾ ഗൾഫിലായിരുന്നപ്പോ ഉമ്രയ്ക്ക് പോയിട്ടേ ഉള്ളൂ, അത് ഇരുന്നാണ് പോയിട്ടുള്ളത്. കാറിലും പോയിട്ടുണ്ട്. അപ്പൊ ബസ്സിൽ ഇങ്ങനെ പോന്ന വന്നപ്പോ ഇതാണ് ഒരു ഓർമ്മ വന്നത്. ഇപ്പൊ നാഗർകോവിലില് നമ്മള് കഴിക്കാൻ വേണ്ടി ബസ് നിർത്തിയതാണ്. ഞങ്ങൾ രണ്ടുപേരും ചപ്പാത്തിയാണ് കഴിച്ചത്. സാറിക്ക് ആദ്യം വേണ്ടാന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ, ഡിന്നറൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞു എന്തായാലും എനിക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം നിസ്സാർക്കായും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ രാവിലെയല്ലേ പറ്റത്തുള്ളൂ. അപ്പോ ദാ നമ്മള് എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരിലേക്ക് കടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്കാണെങ്കിൽ ഇങ്ങനെ നമ്മൾക്ക് വെളിയിൽ ഇങ്ങനെ നോക്കിയിരിക്കാൻ ഭയങ്കര രസം തോന്നും കേട്ടോ. ഇങ്ങനെ ബസ്സിൽ ഇങ്ങനെ യാത്ര പോകുമ്പോൾ മലകളും നദികളും പുഴകളും ഒക്കെ ഇങ്ങനെ കടന്നു പോകുമ്പോഴേക്ക് നേരം വെളുക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാനും പറ്റത്തുള്ളൂ. പക്ഷെ ഇത് എവിടെയാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും പറഞ്ഞുതരാൻ ഒന്നും അറിയത്തില്ല. ഇങ്ങനെ കാണിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ. അപ്പൊ ഇങ്ങനെ ഈ ഒരു യാത്ര ഒറ്റയ്ക്കാണെങ്കിലും നല്ല എൻജോയ് ചെയ്യും കേട്ടോ. എനിക്കിങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇടയ്ക്ക് ഇവരെ ഇങ്ങനെ ബസ് സ്റ്റേഷനിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു ഒന്ന് ഫ്രഷ് ആവാനൊക്കെ ആയിട്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ ശേഷം വീണ്ടും ദാ ബസ്സിലേക്ക് കയറാണ്. അപ്പൊ നമ്മളുടെ സൽമാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബസ്സിൽ വേണോ അമ്മ ട്രെയിനിൽ വേണോ എന്ന്. അപ്പം ഞങ്ങൾ പറഞ്ഞു എന്തായാലും ബസ്സിൽ മതി, കാരണം സുൽത്താൻ എപ്പോഴും പോകുന്നത് ബസ്സിലാണ്. സുൽത്താൻ നമ്മുടെ അടുത്ത് പറയുന്നതും ബസ്സാണ് നല്ലതെന്നാണ്. അവതാ കണ്ട നിസാർക്കാണെങ്കിൽ വീട്ടിൽ നിന്ന് ബെഡ്ഷീറ്റ് ഒക്കെ കൊണ്ടുവന്ന് അതൊക്കെ വിരിച്ചിട്ടാണ് കിടക്കണത്. നിസാർക്ക് എവിടെ പോയാലും ഇങ്ങനെയാണ് കേട്ടോ. അപ്പോ ബാംഗ്ലൂർ എത്തി എന്ന് നമ്മുടെ സുൽത്താനെ വിളിച്ചിങ്ങനെ അടയാളങ്ങൾ പറഞ്ഞപ്പോ അവൻ പറഞ്ഞു ഇനി പോട്ടൻ ഇറങ്ങേണ്ട സ്ഥലം ആയിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ അതാ അങ്ങനെ ബസ് സ്റ്റേഷൻ എത്തി ഞങ്ങൾ ഇറങ്ങി. ബാംഗ്ലൂർ സ്റ്റൈലിൽ ഒരാൾ വരുന്നുണ്ട്. ബാംഗ്ലൂർ സ്റ്റൈല് ബാംഗ്ലൂർ സ്റ്റൈലായി പോയി അല്ലേ. എന്നാ നോക്കിയ പാൻഡൊക്കെ അവിടെ വൃത്തിക്ക് നടക്കുന്നു. ശരിക്കും അവനെ കണ്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി. ഇപ്പം കുറച്ചേ ആയിട്ടുള്ളൂ അവൻ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ളൂ എങ്കിലും, കാരണം 1 മാസത്തോളം അവൻ അവധിയായിട്ട് വീട്ടിലുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇവിടെ വന്ന് കണ്ടപ്പോ ഭയങ്കര ഒരു സന്തോഷം, അവനും ഉണ്ടായിരുന്നു സന്തോഷം. അപ്പൊ അവൻ ഊബറൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനിയിപ്പം നേരെ ഇനിയിപ്പം അവന്റെ അപ്പാർട്ട്മെന്റിലേക്കാണ് പോകുന്നത്. അപ്പൊ അവൻ പറഞ്ഞു ഇവിടെ അടുത്ത് തന്നെ ആണെന്ന് പറഞ്ഞു. അപ്പൊ അവൻ എപ്പോഴും ഓഫീസിന്റെ ഈ ഒരു 2 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇപ്പൊ വീട് എടുത്തിരിക്കുന്നത്. കാരണം അവന് പോകാനുള്ള സൗകര്യം അനുസരിച്ചാണ് അങ്ങനെ എടുത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വീട് തപ്പിയെടുക്കൽ അവന് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു കേട്ടോ. കാരണം എല്ലാം ഒത്ത് ഒക്കെ വരണമല്ലോ. പിന്നെ വെള്ളപ്പൊക്കം കയറാത്ത ഏരിയ നോക്കിയെടുക്കണം. അങ്ങനെയൊക്കെയാണ് അവൻ വീട് ചൂസ് ചെയ്തത് കേട്ടോ. അങ്ങനെ ഇപ്പതേ അവന്റെ അപ്പാർട്ട്മെന്റിൽ എത്തി. അങ്ങനെ ഇപ്പം എന്താ വീട്ടിലേക്ക് കയറാനായിട്ട് പോവാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. കാരണം അവൻ ഒറ്റയ്ക്ക് ഇത്രയൊക്കെ അറേഞ്ച് ചെയ്തല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. കാരണം വീട്ടില് മോനെ ഒരു കവറ് പാല് വാങ്ങിക്കൊണ്ട് വാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചോദിക്കും പാല് വേണം എങ്കിൽ പിന്നെ തേയിലുള്ളം കുടിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്ന ഒരാളാണ് ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചത്. അപ്പം ഇതൊക്കെ കണ്ടപ്പോ ഭയങ്കര ഒരു സന്തോഷമാണ്. ആ പിള്ളേരൊക്കെ ഒറ്റയ്ക്ക് നിൽക്കാറായല്ലോ എന്ന് തോന്നിപ്പോവും.
അപ്പൊ ദാ ഇതാണ് നമ്മളുടെ സുൽത്താന്റെ കൊട്ടാരം. അപ്പൊ സുൽത്താൻ ഇതേ കണ്ടോ, ഇങ്ങനെ സുൽത്താന്റെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. കമ്പ്യൂട്ടറും കുറെ മോണിറ്ററും അതൊക്കെ അവന്റെ ജോലിയുടെ ഭാഗമായിട്ടുള്ളതാണ് കേട്ടോ, അല്ലാതെ വേറൊന്നുമല്ല. അപ്പൊ ഞാൻ പെട്ടിയെല്ലാം ദേ തുറന്നു വെച്ചപ്പോഴേ സുൽത്താൻ ചോദിക്കുന്നുണ്ട്, എന്തിനുമ്മോ ഇത്രയൊക്കെ സാധനങ്ങൾ എടുത്തിട്ട് വന്നിരിക്കുന്നതെന്നൊക്കെ അവൻ ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സിലോർത്ത് ഒരാൾ വീട് മാറുമ്പോൾ എന്തൊക്കെ ഉണ്ടാവണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ്, എനിക്കൊന്നും പുതിയത് വാങ്ങിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതെന്റെ വീട്ടിലിരുന്നതാണ് കേട്ടാ തിരി കത്തിച്ച് വെക്കുന്നത്. പിന്നെ ഞാൻ രണ്ട് പാൻ എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പൊ അത് അവന് ആവശ്യമുള്ളതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇഡലി തട്ട് ഞാൻ എടുത്ത് വാങ്ങി പെട്ടെന്ന് പോയി പേരൂർക്കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നതാണ്. എന്താ വെച്ചാല് ഇവിടെ അവൻ മാവ് കിട്ടും എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ പിന്നെ ഇഡലി ഉണ്ടാക്കാൻ എളുപ്പമാണല്ല. ഇത് എന്റെ കയ്യിലുള്ള എഗ് ബോയിലറാണ് കേട്ടോ. ഒരെണ്ണം ഞാൻ സലു പോയപ്പോ സലുവിന് കൊടുത്ത്, അടുത്ത് ഓർഡർ ചെയ്തതാണ് ഇത്. ഞാൻ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇത് സുൽത്താൻ ഇന്ന് കൊണ്ടുവന്നു. അപ്പൊ ഇവര് പറയണ്ടായിരുന്നു ഇനി റിസ്വാൻ എപ്പോഴാണ് ഉമ്മ കൊടുക്കുന്നത്. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ, എന്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് ഇവർക്ക് മൂന്ന് പേർക്കും ആയിട്ട് ഓരോന്ന് ഇപ്പോഴേ എടുത്തു വെക്കും. അപ്പൊ ഇത് എന്റെ കയ്യിലുള്ള കാസറോൾ ആയിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ചെറുതാണല്ലോ ഇത് അവന് യൂസ്ഫുൾ ആവുമല്ലോ എന്ന് എഴുതിയിട്ട് അതും എടുത്തു വെച്ചു. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇവനാണെങ്കിൽ സ്വന്തമായിട്ട് കുക്ക് ചെയ്യുന്നതാണ്. പിന്നെ ഒരു ചുറ്റിക്ക എടുത്തു വെച്ചു, ചുറ്റിക്കയും പ്ലെയറും സ്പാനറും. ഈ സംഭവമൊക്കെ സുൽത്താൻ നന്നായി ഓരോന്നിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ കസൂരി മെത്തി, സാമ്പാർ പൗഡർ, പിന്നെ പൊടിയരി. സുൽത്താൻ കഞ്ഞി കുടിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ പൊടിയരി, ഒരു കൊച്ചു ദാ ഇരുമ്പ് ചട്ടി എൻ്റെ കയ്യിലുണ്ടത്, എൻ്റെ കയ്യിലുള്ള ആ കൊച്ചു കുക്കർ ഉണ്ടല്ലോ അത് പ്രഷർ കുക്കർ. അപ്പൊ ഇതെല്ലാം ഞാൻ ഇവന് വേണ്ടിയിട്ട് ഇങ്ങ് എടുത്തിട്ട് വന്നു. അപ്പൊ അവൻ ചോദിക്കേണ്ട എന്തിനുമ്മാ അതിന്റെ ആവശ്യം. ഞാൻ പറഞ്ഞ ഇതിപ്പം നിനക്ക് മാത്രം ആവുമ്പം നീ ഒന്നാമത് കുക്ക് ചെയ്യുന്നതാണ്, ഇതൊക്കെ നിനക്ക് യൂസ്ഫുൾ ആവും. അപ്പൊ ഇവിടെ ഒക്കെ ആവുമ്പോ നല്ല സ്വീറ്റ് കോണൊക്കെ കിട്ടുമല്ലോ, അപ്പൊ അതൊക്കെ ഉണ്ടാക്കാനും എളുപ്പം. അങ്ങനെ നേരെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ ചായക്ക് വെച്ചു, അവൻ എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തേയിലയും പാലും എല്ലാം ഉണ്ട്. ഒരു കാരണവരത് എന്തെന്ന് പറയാം, കാരണം ഒന്നിനും വാപ്പാക്ക് ഒരു കുറവ് വരുത്തരുതെന്ന് കരുതിയിട്ടാണ് എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചത്. അപ്പൊ ഞാൻ നല്ല അടിച്ച ചായ ഉണ്ടാക്കുന്ന നേരം അവൻ ദേ വാപ്പാക്ക് വേണ്ടിയിട്ട് ദോശ ഉണ്ടാക്കാണ് കേട്ടാ. സുലു തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കാൻ പോണിയെന്ന് പറഞ്ഞപ്പോ അവൻ കേക്കത്തില്ല, അവന് തന്നെ ഉണ്ടാക്കി തന്നേ പറ്റത്തുള്ളൂ എനിക്ക്, പിന്നെ നീ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ അവന് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടാ ദോശ എന്ന് പറഞ്ഞാല്. അപ്പൊ അതുകൊണ്ട് അവൻ എപ്പോഴും മാവ് റെഡിയാക്കി വെക്കും. അപ്പം ഇതാ ദോശയൊക്കെ ഒന്ന് ചുട്ടെടുക്കുകയാണ്. അപ്പൊ സുലു ഇന്നലെ ഉണ്ടാക്കിയ ടിൻ ഫിഷ് എടുത്തൊന്ന് ചൂടാക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്, ദോശയും ടിൻ ഫിഷും ആണ്. എന്നാലും അവൻ ഇത്രയൊക്കെ കാട്ടിക്കുട്ടിയൊക്കെ വെച്ചല്ലോ. അപ്പൊ ഞാൻ ബാംഗ്ലൂരിൽ വരുന്നെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ സുലുവിന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഐക്കയിൽ പോണം മോനെ, അത് എന്നെ കൊണ്ടുപോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ സുലുവിന്റെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു മലയാളികളുടെ കടയുണ്ട് കേട്ടോ, കണ്ണൂരുകാരുടെ. അപ്പൊ ആ കടയിലേക്ക് ഞാൻ വന്ന് എന്തൊക്കെ ഉണ്ടെന്നൊന്ന് നോക്കാനായിട്ട് കംപ്ലീറ്റ് സാധനം ഉണ്ട് കേട്ടാ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്നൊന്നും കൊണ്ടുവരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് അറിയത്തില്ലല്ലോ ഇവിടെ ഇതെല്ലാം ഉണ്ടെന്നുള്ള കാര്യം. ഇവിടെ ഒന്ന് നോക്കിയപ്പോഴാണ് ഏറ്റവും ഇഷ്ട സാധനങ്ങളുള്ള അത്യാവശ്യം നല്ല വലിയൊരു കടയാണിത്. അപ്പം ഞാൻ എല്ലാം ഇങ്ങനെ നോക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞ് തിരിച്ചു വന്നിട്ട് മോന് വേണ്ട സാധനമൊക്കെ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു. അവനാണെങ്കിൽ ഒരുവിധം ഒരു സാധനം വാങ്ങിക്കാൻ സമ്മതിക്കത്തില്ല കേട്ടോ, അങ്ങനത്തെ ഒരു പ്രകൃതമാണ് സുൽത്താൻ്റെത്. അങ്ങനെ ഇവിടെ വന്ന് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ കുടിക്കാനും ഒന്ന് കഴിക്കാനും ഒക്കെ ഉള്ളത് വാങ്ങിയ ശേഷം നമ്മൾ ഇതാ ഇപ്പൊ ഓട്ടോയിൽ പോവാണ്. നമ്മളെ ഒരു നാട്ടിൽ വരുമ്പം എല്ലാം യൂസ് ചെയ്യണമല്ലോ, അത് കഴിഞ്ഞപ്പോഴേക്ക് ഇതാ ബസ്സിലായി യാത്ര. പക്ഷെ ഇവിടെ നമ്മള് ഊബറൊക്കെ ബുക്ക് ചെയ്യുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം ദൂരത്തേക്ക് പോകാനൊക്കെ ആണെങ്കിൽ അത് ഇവിടെ ഉള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും, ചിലത് അവര് തന്നെ ക്യാൻസൽ ചെയ്യുന്നതുണ്ടാവും. അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് എനിക്കത് ബുദ്ധിമുട്ടായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പം നമ്മള് മെട്രോയ്ക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. അത്യാവശ്യം നല്ല ദൂരമുണ്ട് സുൽത്താൻ താമസിക്കുന്നിടത്തുനിന്ന് ഐക്കയിലേക്ക് പോകാനായിട്ട്. അങ്ങനെ നമ്മള് ഓട്ടോയിലും ബസ്സിലും ഒക്കെ ആയിട്ട് ഇതാ ഇപ്പം എന്തായാലും മെട്രോയുടെ അവിടെ വന്നിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഈ ഐക്കയിൽ പോണം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ യാത്രയൊന്നും എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല. ഇടയ്ക്കിടയ്ക്ക് അവൻ ചോദിക്കും ഉമ്മക്ക് കാലുവേദന ഉണ്ടോ, ഉമ്മക്ക് കാലുവേദന ഉണ്ടോ എന്ന് ചോദിക്കും. ഞാൻ പറയും ഒരു വേദന ഇല്ല മോനെ, നമുക്ക് ഒരു കുഴപ്പമില്ല പോവാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ മെട്രോ കാത്ത് നിൽക്കുകയാണ്. അപ്പം ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് എന്നെ മെട്രോ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലാണ് അടുത്ത യാത്ര. അപ്പൊ ഞാൻ സുലുവിന്റെ അടുത്ത് പറഞ്ഞു, സുലു എനിക്ക് മെട്രോയിൽ ഇങ്ങനെ കയറി ഇങ്ങനെ പോകുമ്പോഴേക്ക് സലുവിന്റെ ഒപ്പം ഇങ്ങനെ നമ്മൾ ദുബായിൽ യാത്ര ചെയ്യുന്നത് പോലെ തോന്നുന്നെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ആ ഉമ്മ ചുറ്റിനും അത് ദുബായാണെന്ന് സങ്കല്പിച്ച് നില്ലെന്ന് പറഞ്ഞു. ചുമ്മാ ഒരു തമാശ കേട്ടാ. പിള്ളേരുടെ കൂടെയൊക്കെ ഇതുപോലെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അല്ലേ. നമ്മള് കൊച്ചു പിള്ളേരെ എടുത്തുകൊണ്ട് നടന്നവരൊക്കെ ഇത്രയും വലുതായി, ഇപ്പം അവരാണ് നമ്മളെ ഓരോ സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അൽഹംദുലില്ലാ വലിയൊരു മനസ്സന്തോഷം തന്നെയാണ്. എനിക്കൊന്ന് ലാസ്റ്റ് സ്റ്റേഷൻ ആണെന്ന് തോന്നുന്നു ഐക്യതയെ കാണാന്. ഐക്യ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. ഞാൻ ബാംഗ്ലൂരിൽ ഇങ്ങനെ വരണം എന്ന് പറയുമ്പോഴേ ഞാൻ പറയുമായിരുന്നു എനിക്ക് ഐക്യയിൽ പോണം ഐക്യയിൽ പോണം. ഇപ്പോഴല്ല, മുന്നേ ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ.
അപ്പം ഇതാ അടുത്ത് ഇപ്പൊ ഐക്യയിലേക്ക് പോവാൻ വേണ്ടിട്ട് അവിടെ അടുത്ത് തന്നെയാണ്. അപ്പൊ ഏകദേശം 3 മണി കഴിഞ്ഞു കേട്ടോ, കാരണം ഒത്തിരി ലേറ്റായി. നമ്മൾ അവിടെ നിന്ന് യാത്ര കഴിഞ്ഞു വന്നതല്ലേ. അപ്പൊ രാവിലെ സുൽത്താൻ തന്ന ദോശയൊക്കെ ദഹിച്ച് നല്ല വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ കരിമീൻ ജ്യൂസ് ഒക്കെ കാണുമ്പോ എനിക്ക് കുടിക്കണം പോലെ ഉണ്ട്. പക്ഷെ നിസാറയ്ക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പം അതങ്ങോട്ട് മനസ്സ് മടുപ്പിക്കുന്ന ഒരു പരിപാടിയൊക്കെ നിസാറയ്ക്കടെ കയ്യിലുണ്ട് കേട്ടോ. അതൊന്നും കുടിക്കാൻ നിന്നില്ല. സുലു പറഞ്ഞ നല്ല കരിമീൻ ജ്യൂസ് ഉമ്മാക്ക് ഞാൻ പിന്നീട് വാങ്ങി തരാന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ ഐക്യയുടെ എൻട്രൻസിലേക്ക് നമ്മൾ കയറേനെ. ഇവിടെ കയറുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മള് ഞാൻ കണ്ടിട്ടുള്ളത് നമ്മളെ സൗദിയിലെയും ദുബായിലെയും അബുദാബിയിലേക്ക് ഐക്യയാണ്. ആ ഒരു ഫീല് തന്നെയാണ് നമുക്ക് കിട്ടണത്. ഇപ്പൊ ഞാനിത് പറയുന്നത് കൊണ്ട് ചിലരൊക്കെ വിചാരിക്കും ഇത്ത എന്താ ഇങ്ങനെയൊക്കെ പൊങ്ങച്ചം പറയുന്ന എന്ന് വിചാരിക്കുന്നവര് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ അവിടെ കണ്ട കാഴ്ചകള് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ചീസ് കേക്ക് വേണം മോനെ എന്ന് പറഞ്ഞപ്പോ അവൻ ദാ ചീസ് കേക്ക് അവിടെ നിന്ന് എടുക്കാണ്. അപ്പൊ നമ്മൾ അവിടുത്തെ ഫുഡ് ഏകദേശം അതേപോലെ തന്നെയാണ് ഇവിടുത്തെ ഐക്യയുടെ ഫുഡും ഇരിക്കുന്നത്. കാണുമ്പോ ഇതെല്ലാം വേണം എന്ന് തോന്നും. അപ്പൊ ഈ ലഞ്ച് ടൈം ആയി നമ്മളിവിടെ എത്തിയപ്പോ ഞാൻ പറഞ്ഞില്ലേ 3 മണിയൊക്കെ കഴിഞ്ഞെന്ന്. ഇവിടുത്തെ ഫുഡ് വാങ്ങിക്കാൻ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ. ആ ക്യൂ കഴിഞ്ഞാണ് ഞങ്ങൾ ഇപ്പൊ എന്തേ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. ഭയങ്കര ക്യൂ എന്ന് പറഞ്ഞാൽ ഇത്രയും ക്യൂ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നമ്മള് ഗൾഫിലൊന്നും ഇത്രയും ക്യൂ ഒന്നും ഉണ്ടാവത്തില്ലല്ലോ. ഇവിടെ അതല്ല, ഫുഡ് വാങ്ങിക്കാൻ നിൽക്കും. അപ്പൊ സുൽത്താൻ പറയണ്ടു മാ ഫുഡ് വാങ്ങിച്ചു കഴിച്ചാൽ പിന്നെ നമുക്ക് ഷോപ്പിങ്ങിന് കുറച്ച് നേരം കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാലും വേണ്ടില്ല മനെ, എനിക്ക് അത്ര വിശപ്പുണ്ട്. ഇപ്പൊ ഞാൻ ടൊമാറ്റോ സൂപ്പും ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഒക്കെയാണ് വാങ്ങിയത് കേട്ടാ. ഇതൊക്കെ ഈ പറഞ്ഞ മാതിരി നമ്മൾ എപ്പോഴും കഴിക്കുന്നതല്ലേ, വല്ലപ്പോഴും ആകുമ്പോഴേക്ക് ഇതൊക്കെ കഴിക്കാൻ ഒരു കൊതി തന്നെയാണ്. ഇപ്പം ഇവർക്കാർക്കും സൂപ്പ് നിസ്സാർക്ക് പ്രത്യേകിച്ച് സൂപ്പൊന്നും കുടിക്കുന്ന ആളുമല്ല. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടുത്തെ ആ ടൊമാറ്റോ സൂപ്പ് എന്ന് പറയുന്നത്. പിന്നെ സ്വീറ്റ്സ് പിന്നെ ലഞ്ചിനുള്ള അങ്ങനത്തെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. പിന്നെ ഇവിടെ ഒരു ഗുണം ഞാൻ കണ്ടത്, നമ്മൾ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇത് ഇവിടെ കൊണ്ടുവന്ന് ഡിസ്പോസ് ചെയ്യണം കേട്ടോ, പ്ലേറ്റും കാര്യങ്ങളും ഒക്കെ. അത് നല്ലൊരു ഏർപ്പാടായിട്ട് എനിക്ക് തോന്നി. കോഴിക്കോട് വെച്ച് കാണണം ആഗ്രഹിച്ചു, പക്ഷെ വിധി കിടന്നത് പണ്ട് ഞാന് കോഴിക്കോട് ഗോകുലം മോളില് വന്നപ്പോഴേക്ക് എന്നെ കാണണം എന്ന് വല്ലാതെ ആഗ്രഹിച്ചിരുന്നവരായിരുന്നു എന്ന് പറഞ്ഞ്. പക്ഷെ ഇവിടെ വെച്ച് കാണാനായിരുന്നു വിധി കേട്ടോ. അപ്പോ ഞാനിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ നോക്കുകയാണ്. സത്യം പറഞ്ഞ നടന്നും ക്ഷീണിച്ചും ഒക്കെ വന്നുകൊണ്ട് കാലൊക്കെ നല്ല വേദനയുണ്ട്. എന്നാലും ഐക്യയിൽ വന്ന് ഈ ഒരു ഷോപ്പിംഗ് നടത്തുന്ന ആലോചിച്ച് വന്നപ്പോഴേക്ക് എന്റെ വേദനകളെല്ലാം മറികടന്നു കേട്ടോ. അപ്പൊ നമ്മളിപ്പോ കണ്ടില്ലേ അവരുടെ മക്കളാണിത്, പക്ഷെ ഇവരറിഞ്ഞിട്ടില്ല കേട്ടോ പാരന്റ്സിനെ നമ്മൾ അവിടെ കണ്ട കാര്യം. അപ്പം ആ മക്കൾ ഓടി വന്നതാണ്, എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. അപ്പൊ ഈ ഐക്യയുടെ ഒരു ഗുണം ഇതാണ് കേട്ടോ, നല്ല എന്താ പറയാ നല്ല കംഫർട്ടായിട്ടുള്ള കുറെ ഫേർണിച്ചറുകളും കാര്യങ്ങളും. അപ്പൊ ഇവിടെ വന്നപ്പോഴും നമ്മളുടെ കുറെ വ്യൂവേഴ്സിനെ കണ്ടു എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ആ നമ്മളുടെ കേരളം വിട്ടാലും നമുക്ക് ഒരുപാട് ആൾക്കാർ നമ്മൾ അറിയുന്നവരും നമ്മളെ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ഒരുപാട് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. അപ്പൊ ദാ ഇവിടെ ഓരോന്നായിട്ട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഗൾഫിൽ കാണുന്ന അതേ രീതിക്ക് തന്നെ ഐക്യയുടെ എല്ലാ പ്രൊഡക്ട്സും വെച്ചിരിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഹാങ് ചെയ്തിരിക്കുന്ന സംഭവം കണ്ട. അപ്പൊ ഞാൻ ഇതെന്തായാലും 2 എണ്ണം എടുക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള പോട്ടപ്പ അതിനുള്ളിലേക്ക് വയ്ക്കാമല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പലതും നമുക്ക് വാങ്ങിക്കണം എന്ന് തോന്നും, പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് അത് കൊണ്ടുപോകുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഓർക്കുമ്പോൾ വേണ്ടാന്ന് തോന്നിപ്പോണതാണ്. എങ്കിലും ഇവിടെ വന്ന് കണ്ട് നമ്മുടെ കയ്യിൽ ഇല്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കാൻ ഭയങ്കര ഒരു താല്പര്യം തോന്നും. അപ്പൊ നിസാർക്ക് മെയിൻലി ഐക്യയിൽ വന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സുൽത്താന് വേണ്ടിയിട്ട് ഒരു ടേബിളും പിന്നെ അതുപോലെ ലാഡർ, സ്റ്റെപ്പ് ലാഡർ ഉണ്ടല്ലോ അങ്ങനത്തെ ലാഡറും ചെയറും അങ്ങനെയൊക്കെ വാങ്ങി കൊടുക്കാം എന്നുള്ള രീതിക്കാണ് നിസാർക്ക് വന്നത്. അപ്പൊ ഇവിടെ വന്ന് സുൽത്താൻ പറയുന്നുണ്ട് വേണ്ട, അപ്പൊ അത് എന്ത് വാങ്ങി കൊടുക്കാന്ന് പറഞ്ഞാൽ ഈ പിള്ളേരിങ്ങനെയാണ് കേട്ടോ. സുൽത്താനാണെങ്കിലും സൽമാനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. കുറച്ചെങ്കിലും വ്യത്യാസമുള്ളത് നമ്മുടെ റിച്ചുവേ ഉള്ളു കേട്ടോ. അവൻ അങ്ങനെ അവന് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമൊക്കെ ആണെങ്കിൽ ആ വാങ്ങിച്ചു തന്നു എന്ന് പറയും. പക്ഷെ ഇവർ രണ്ടുപേരും അങ്ങനെയല്ല, വേണ്ട വാപ്പ വെറുതെ എന്തിനാ എന്തിനാന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമുക്ക് അങ്ങനെയല്ലല്ലോ, മക്കൾക്ക് ഇതൊക്കെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു സന്തോഷമാണ്, അത്രേ ഉള്ളു. റിച്ചും പക്ഷെ അങ്ങനെ അത്യാവശ്യം വേണ്ട മാത്രം വേണം എന്ന് പറയത്തുള്ളൂ കേട്ടോ, അത് വേറൊരു കാര്യം. അപ്പൊ ദാ ഞാൻ ആ കൂട്ടത്തിൽ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു. അപ്പം വീണ്ടും നമ്മളുടെ കാസർഗോഡുള്ള വ്യൂവേഴ്സ് ആണ് കേട്ടോ അവര്. അങ്ങനെ ഇപ്പൊ ദാ ഇവിടുന്ന് സാധനങ്ങൾ ഇനിയിപ്പോ ഇതെല്ലാം ഇനിയിപ്പോ ഊബർ വിളിച്ചിട്ട് അതിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇവരുടെ ടേബിളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ അവരുടെ അടുത്ത് ഇത് വീട്ടിലെത്തിക്കോ എന്ന് ചോദിച്ചപ്പോ അവരെത്തിക്കും, പക്ഷെ ഒരാഴ്ച എടുക്കും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അത്രയും നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്യണ്ടേ. അതുകൊണ്ട് പിന്നെ നമ്മൾ ചോദിച്ചു വേണ്ട കാറിൽ തന്നെ നമുക്കിത് കൊണ്ടുപോകാന്ന് എഴുതിയിട്ട് ഇപ്പൊ സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഇപ്പൊ നമ്മള് കാറിൽ തന്നെ വീട്ടിലേക്ക് പോവുകയാണ്.
അപ്പൊ ഞങ്ങള് ഇവിടെ എത്തിയത് മുതല് നമ്മുടെ സലുവും മോളും റിസ്വാനും എല്ലാരും ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു, എവിടെ എത്തി, ഇപ്പൊ എന്ത് ചെയ്യണ, ഇങ്ങനെ ഇവരിങ്ങനെ ഇടക്കിടക്ക് വിളിച്ച് ചോദിക്കും കേട്ടോ. അപ്പൊ ദാ ഇതൊക്കെയാണ് നമ്മള് വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങൾ. ഇതിൽ കൊറേ സാധനങ്ങൾ എന്റതും ഉണ്ട് കേട്ടോ, ഞാൻ എനിക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാങ്ങിയ കുറച്ച് സാധനങ്ങളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് കൊണ്ടുപോകാൻ നല്ല സൗകര്യം ഉണ്ടെങ്കിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് വാങ്ങിച്ചുകൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അതാ കൊണ്ടുവന്ന ടേബിൾ, ഇതെല്ലാം നമുക്ക് തന്നെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ട് എളുപ്പമാണ്. ഞാൻ പറഞ്ഞില്ലേ സുൽത്താൻ പ്ലെയറും ടൂൾസും ഒക്കെ നമ്മൾ കൊണ്ടുവന്നത് ഇതുകൊണ്ടാണ്. സുൽത്താൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ഇതുപോലെയൊക്കെ വാങ്ങിച്ച് എല്ലാം ചെയ്യാൻ, നമ്മുടെ വീട്ടിലാണെങ്കിലും അവനാണ് ഇതെല്ലാം ഫിറ്റ് ചെയ്യുന്നതും ഒക്കെ. ഇതിലൊക്കെ കുറച്ച് താല്പര്യമുള്ള ഒരു കൂട്ടത്തിലുള്ള ഒരാളാണ്. അപ്പൊ അവൻ തന്നെ കൊണ്ടുവന്ന ഉടൻ ഇതെല്ലാം ഒന്ന് ഫിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പൊ ഇതാണ് ഐക്യയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇതുപോലെയുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് നമുക്ക് തന്നെ ഫിക്സ് ചെയ്തെടുക്കാം. അപ്പൊ അതില് ഈ പറഞ്ഞ മാതിരി ഇൻസ്ട്രക്ഷൻ ബുക്കും എല്ലാം ഉണ്ടാവും. ആ പറയുന്നത് പോലെ ചെയ്തെടുക്കുമ്പം എല്ലാം കറക്റ്റായിട്ട് വരും. അപ്പം ഈ ടേബിൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വേണ്ടതല്ലോ. ഇപ്പൊ ആരെങ്കിലും ഒന്ന് വരെയെന്ന് അല്ലെങ്കിൽ നമ്മളൊന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ടേബിളും ഒരു രണ്ട് ചെയറും, ഇപ്പൊ സ്റ്റെപ്പ് ലാഡർ വാങ്ങിച്ച സ്ഥിതിക്ക് അതും കൂടി ആവുമ്പോഴേക്ക് എല്ലാം ഓക്കെ ആവും. അപ്പം ഇതാ അതെല്ലാം സുൽത്താൻ ദാ ഒന്ന് ഫിക്സ് ചെയ്തെടുക്കുകയാണ്. ദയകണ്ട എല്ലാം ഈസി ആയിട്ട് നമുക്കിത് ഫിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പൊ അവൻ വന്ന ഉടൻ തന്നെ ഇതേ ഡ്രസ്സ് പോലും മാറാതെ ഇതെല്ലാം ഫിക്സ് ചെയ്യണം, കാരണം ഇത്ര നേരമേ എടുക്കത്തുള്ളൂ. ഒന്നേ കണ്ട ടേബിൾ രണ്ട് ചെയർ, ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലിക്കൊക്കെ ഇത് ധാരാളം മതിയാവും അല്ലേ. അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇനിയും ഒരുപാട് വിശേഷങ്ങൾ ഉണ്ട്. അപ്പൊ നമ്മുടെ ചാനൽ കണ്ടോണ്ടിരിക്കുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനോ ഒന്നും മറന്നു വരുത് കേട്ടോ. അടുത്ത നമുക്ക് നല്ല റെസിപ്പിയോ വ്ളോഗോ ആയിട്ടൊക്കെ കാണാം. അതുവരെക്കും എല്ലാവർക്കും ബൈ ബൈ.